എവർക്കും അഭിനന്ദനം നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് വലിയ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പ്രസ്താവന രാജ്യത്തു നിന്ന് സനാതന ധർമ്മത്തെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കണം അത് ഡെങ്കിയെ പോലെയും മലേറിയയെ പോലെയും അതോടൊപ്പം തന്നെ കൊറോണയെ പോലെയുള്ള ബാക്ടീരിയകളെ വൈറസുകളെ എങ്ങനെയാണോ നമ്മൾ പ്രതിരോധിച്ചത് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തത് അതുപോലെ തന്നെ വേണം സനാതന ധർമ്മത്തെയും ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഇത് പറഞ്ഞ സമയം മുതൽക്കേ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഡി എം കെക്കും അല്ലെങ്കിൽ ഡി എം കെയുടെ നേതാക്കന്മാർക്കെതിരെയും കൃത്യമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉദയനിധി സ്റ്റാലിൻ ഈ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായിട്ട് വീണ്ടും വീണ്ടും ഓരോ ഡി എം കെയുടെ നേതാക്കന്മാരെ മുന്നോട്ട് മുന്നോട്ട് വരികയാണ് ആദ്യം തന്നെ വന്നത് ഇയാളുടെ അച്ഛൻ തന്നെയായിരുന്നു സ്റ്റാലിൻ തന്നെയായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി പിന്നെ അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള കെ പൊന്മുടിയും ഇതുപോലെ തന്നെ അനുകൂല പ്രസ്താവനയായിട്ട് മുന്നോട്ട് വന്നു അപ്പോ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ നിന്ന് വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ളത് മാത്രമാണ് പഴമക്കാർ പറയുന്ന ഈ ഒരു സംഭവം മാത്രമേ പറയാനുള്ളൂ അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റാലിന്റെ മകൻ ഈ പ്രസ്താവന നടത്തിയതോടുകൂടി യാഥാർത്ഥ്യം തമിഴ്നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേണം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ബോധ്യപ്പെടുന്നത് എന്താണ് ആ ഒരു റിപ്പോർട്ടുകൾ എന്ന് പരിശോധിക്കുമ്പോഴാണ് വ്യക്തമാവുന്നത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് തമിഴ് ജനതയുടെ തമിഴ് ഹിന്ദുക്കളുടെ വലിയ തരത്തിലുള്ള ഒരു ഒഴുക്കാണ് കോയമ്പത്തൂരും കന്യാകുമാരി ഭാഗങ്ങളിലും മാത്രം വലിയ തരത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ബി ജെ പി എന്ന് പറയുന്ന താരതമ്യേന തമിഴ്നാട്ടിലെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി ഇന്ന് തമിഴ്നാടിന്റെ മുഴുവൻ പാർലമെന്റ് മണ്ഡലങ്ങളും മുഴുവൻ സ്ഥലങ്ങളിലും ഒരു വലിയ തരംഗമായിട്ട് വളർന്ന് പന്തലിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അത് അതിന്റെ ഉദാഹരണമായിട്ട് നമ്മള് അവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ കുപ്പുസ്വാമി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഈ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തെ ബോധവൽക്കരിക്കാനായിട്ട് പാർട്ടിക്ക് സാധിച്ചത് ഹിന്ദു സമൂഹത്തെ മാത്രമല്ല ദേശീയ വികാരത്തെ ഉൾക്കൊള്ളുന്ന എല്ലാവരും തന്നെ അണ്ണാമലൈക്കൊപ്പം തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ പ്രവർത്തനത്തോട് ഒപ്പം ചേർന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരാണ് എന്നുള്ള രീതിയിലേക്ക് അറിയിച്ചുകൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വലിയ പ്രശസ്തന്മാരൊന്നുമല്ല പക്ഷെ സാധാരണ ജനങ്ങൾ സാധാരണ തമിഴ് ജനത ഈ ഒരു കാര്യത്തിൽ ഒരു പോരായികയും ഇല്ലാതെ ഇപ്പോ ബി ജെ പിക്കൊപ്പം നിൽക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ചെയ്യുന്നത് വർഷങ്ങളായിട്ട് തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്ത് തമിഴ് വികാരത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ തമിഴ് വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാർക്ക് എപ്പോഴും കൊടി പിടിക്കുന്ന അല്ലെങ്കിൽ കുട ചൂടിക്കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് തന്നെയായിരുന്നു എന്നൊരു സംശയമില്ല ദേശീയ വികാരം അല്ലെങ്കിൽ രാജ്യം എന്നുള്ള വികാരത്തിനപ്പുറത്തേക്ക് തമിഴും തമിഴൻ എന്നുള്ളൊരു വികാരം ഉണ്ടാക്കി അവിടെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ശതമാനം പോലും ഈ പറയുന്ന തമിഴ് ദേശീയത അല്ലെങ്കിൽ തമിഴ് വികാരം പുറത്തേക്ക് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംഘടനകൾക്ക് ഒരിക്കലും താഴേക്ക് പോവാൻ സാധിക്കാത്ത തരത്തിൽ വളർന്ന് വളർന്ന് പന്തലിക്കുക ഇതാണ് ഈ പറയുന്ന സംഘടനകളുടെ ലക്ഷ്യം അപ്പോ ഇവിടെ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു സ്ഥാനവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഒരു സമയത്ത് തമിഴ് ജനതയുടെ ഉദ്ദേശിലുണ്ടായിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്വാധീനമൊക്കെ നശിച്ച് നാറാണക്കല്ലായി മാറിപ്പോയിരിക്കുന്നു അപ്പോ ഇതിന്റെ തമിഴ് ജനതയെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി 2014 മുതൽക്ക് നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നത് മുതൽക്ക് ഒരു വലിയ മാറ്റത്തിന് വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിരന്തരമായിട്ടുള്ള ശ്രമത്തിന്റെ ഒടുവിൽ ആരെ വെച്ചുകൊണ്ട് ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ബി ജെ പിയുടെ 2014 ശേഷമുള്ള ദേശീയ അധ്യക്ഷനായിട്ടുള്ള അമിത്ഷായ്ക്ക് പോലും അവിടെ ഡയറക്റ്റ് ചെന്നുകൊണ്ട് തമിഴ് ജനതയുടെ ഇടയിൽ നമ്മുടെ ദേശീയ വികാരത്തെയും അല്ലെങ്കിൽ ദേശ സ്നേഹം തമിഴ് എന്ന് പറയുന്ന വികാരം അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ദേശീയതയും നിലനിർത്തണം എന്നുള്ള രീതി ഉള്ള വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു അപ്പോ അതിനുള്ള കൃത്യമായിട്ടുള്ള മാർഗമായിരുന്നു തമിഴ്നാട്ടിൽ ഏറ്റവും മികച്ച രീതിയിൽ ജനകീയനായിട്ടുള്ള ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗമല്ലാതെ നിൽക്കുന്ന സ്വാഭാവികമായിട്ട് സ്വന്തം കഴിവുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളത് അപ്പോ ഈ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടെത്തിക്കണം എന്നുള്ളതിനെ പറ്റി അന്വേഷിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന് പറയുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനെ ബി ജെ പി തമിഴ്നാടിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അപ്പോ ഇത് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യകർത്താവായി കൊണ്ടുവരുന്ന ആ ഒരു സമയം മുതൽക്ക് തന്നെ
വലിയ തരത്തിലുള്ള പരിപാടികളും അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 10 പ്രവർത്തകർ ഏത് പാർലമെന്റ് മണ്ഡലത്തിലാണുള്ളത് അല്ലെങ്കിൽ ഏത് ബൂത്തിലാണുള്ളത് ആ പ്രവർത്തകരെ പോലും സജീവമായിട്ട് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക കൂട്ടത്തിൽ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ഡി എം കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കാപട്യം കപടമുഖം അഴിമതി കെട്ടുകാരസ്ഥത ഒരു സംസ്ഥാനത്തെ ഭരണകൂടത്തെ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനങ്ങളെ എത്രത്തോളം അട്ടിമറിച്ചുകൊണ്ട് കുടുംബാധിപത്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഡി എം കെ മാറിയിരിക്കുന്നു അതിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ തന്നെ ഡി എം കെ ഫയൽസ് എന്ന് പറയുന്ന ഒരു സംവിധാനം അഴിമതികളുടെ ഒരു ഒരു കെട്ട് തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പുറത്തുവിട്ടു ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല ദേശീയ തലത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം വലിയ തരത്തിൽ അതൊന്നും അത് വൈറൽ ആയിട്ടുണ്ടാവണം ഇതുപോലെ അണ്ണാമലയുടെ ഈ പാർട്ടി പ്രവർത്തനം ഒരു സംശയമില്ല അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നതാണ് മോദിജിയും കേന്ദ്ര സർക്കാരും നിരന്തരമായിട്ട് ഈ അഴിമതി നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിമാരെയും നേതാക്കന്മാരെയും കൃത്യമായിട്ട് എങ്ങോട്ട് കൊണ്ടുവരുന്നു നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള ഇ ഡി ഒ ഉപയോഗിക്കുന്നു കൃത്യമായിട്ട് സത്യം തെളിയിക്കാൻ വേണ്ടി ഇ ഡി ഒ ഉപയോഗിക്കുന്നു അതിന് വേറെ ഒരു രാഷ്ട്രീയ മുഖം അതിൽ കാണേണ്ട കാര്യമില്ല സത്യം തെളിയിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ല അപ്പൊ ഇത് ചെയ്യുന്ന പ്രവർത്തനം ഈ വിധ വിഷയങ്ങൾ ചെയ്തുകൊണ്ട് തമിഴ് ജനതയുടെ ഉള്ളിൽ ബി ജെ പി എന്നുള്ളൊരു വലിയ വികാരം കൂട്ടത്തിരി പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന ദിവസം തന്നെ വലിയ തരത്തിൽ തമിഴ് ലോകത്തിൽ മുഴുവൻ തമിഴ് ജനതയും ഉറ്റുനോക്കുന്ന വിഷയം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ പറയുന്ന പാർലമെന്റിന്റെ ഉദ്ഘാടന ദിവസം അത് വലിയ ശ്രദ്ധേയമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തമിഴ് ജനതയ്ക്ക് അന്നൊരു പ്രത്യേക വിശേഷാൽ വികാരമായിരുന്നു ആ ഒരു പരിപാടി കാരണം അവരുടെ പ്രധാനപ്പെട്ട സംസ്കാരത്തിന്റെ അവരുടെ അഭിമാനത്തിന്റെ ഭാഗമായിട്ടുള്ള ചോള രാജവംശത്തിന്റെ ധർമ്മത്തിന്റെ പ്രതീകമായിട്ടുള്ള ചെങ്കോല് അത് ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ട് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ കാണുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്പീക്കറുടെ അടുത്ത് സ്ഥാപിക്കുന്ന അതിനി അങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ സ്വാഭാവികമായിട്ട് തമിഴ് ജനതയ്ക്ക് മനസ്സിലായി ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും രാജ്യത്തെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഒരേ രീതിയിൽ തന്നെ ഉത്തരേന്ത്യൻ പാർട്ടിയല്ല ബി ജെ പി അത് രാജ്യം മുഴുവൻ പടർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു ഒരു വലിയ ആൽമരമായിട്ട് തന്നെ തഴച്ചു വളർന്നു നിൽക്കുകയാണ് അതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശിഖരമായിട്ട് മാറുന്നതാണ് തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പോ ഒരു വലിയ ഒഴുക്ക് തന്നെ ബി ജെ പിയിലേക്ക് അവിടെ നിന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോ ഇതിൽ അസൂയ പൂണ്ടുകൊണ്ടും ഇതിൽ കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ടും ഡി എം കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ അനുയായികൾക്ക് നേതാക്കന്മാർക്കും അണികൾക്കും ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കുകയാണ് ഒരു കാരണവശാലും സനാതന ധർമ്മത്തിൽ എന്ന് പറയുന്ന ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളും നിങ്ങൾ ആരും നടത്തരുത് ഇത് നടത്തിക്കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഈ ഡി എം കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുമ്പോൾ തമിഴ്നാട്ടിലെ തമിഴ് ഹിന്ദു സ്വാഭിമാനികളായിട്ടുള്ള തമിഴ് ഹിന്ദുക്കൾ ആർക്കൊപ്പം നിൽക്കും ഡി എം കെക്ക് എതിരായി നിന്നുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമാണ് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഒരു സംശയമില്ല അപ്പൊ എത്രത്തോളം പ്രതിരോധം ഡി എം കെ സൃഷ്ടിച്ചാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച അത് കൊടുമുടി പോലെ തമിഴ്നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കും ഒരു സംശയമില്ല നന്ദി നമസ്കാരം.